happy, happy, happy Christmas. Merry, merry, merry Christmas. സ്നേഹനിറഞ്ഞ സുഹൃത്തുക്കളെ, ക്രിസ്മസിന്റെ ആഘോഷത്തിൽ നമ്മൾ ലയിച്ചിരിക്കുകയാണ്. ലോകം മുഴുവനും സന്തോഷത്തിലാണ്. രക്ഷകൻ പിറക്കുന്നതിന്റെ ആഘോഷങ്ങളാണ്. എങ്ങും ദീപക്കാഴ്ചകളും അലങ്കാരങ്ങളും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മളൊന്ന് ഓർത്തു നോക്കണം, ക്രിസ്മസ് എന്താണ്? എല്ലാ വർഷവും December 25 നമ്മൾ നടത്തുന്ന ഒരു ആഘോഷമാണ്. അതിന് ഏതാണ്ട് ഒരേ രൂപത്തിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ആഘോഷങ്ങൾക്ക് വലിയ മാറ്റമില്ല, നമ്മളുടെ അലങ്കാരത്തിൽ നിന്നും മാറ്റമില്ല. പക്ഷേ മാറ്റമുള്ള ഒന്നുണ്ട്, അത് ഞാനാണ്. എൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ്, എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഈ വർഷം വരുത്തിയിട്ടുണ്ട്. എനിക്കുണ്ടായ സങ്കടത്തിൻ്റെ അനുഭവങ്ങൾ എന്നെ കുറെ കൂടി പക്വതയിലേക്ക് വരുത്തിയിട്ടുണ്ട്. എനിക്കുള്ള ഉണ്ടായ സന്തോഷം കുറെ കൂടി ആത്മവിശ്വാസം നൽകി എന്നെ വളർത്തിയിട്ടുണ്ട്. എനിക്കുണ്ടായ അപകടങ്ങൾ, ദുഃഖങ്ങൾ, അതൊക്കെ എന്നെ ദൈവത്തിൽ ആശ്രയിക്കാൻ കുറെ കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റങ്ങൾ വന്നത് എന്നിലാണ്. ഈ അർത്ഥത്തിൽ എനിക്ക് കുറെ കൂടി വ്യക്തമായ ദർശനം, പുൽക്കൂട്ടിൽ അവതരിച്ച ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനം കുറെ കൂടി വിശാലമായ ഒരു ഹൃദയത്തോടു കൂടി കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ക്രിസ്മസ് കഴിഞ്ഞ ക്രിസ്മസിലും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. പ്രത്യേകിച്ചും ഈ കൊറോണ വൈറസിന്റെ ബാധയിൽ നമ്മൾ ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ വ്യത്യസ്തമായ ഒരു മാനസികാവസ്ഥയും ആഗോളതലത്തിൽ അന്തരീക്ഷങ്ങളുടെ വ്യത്യാസവും നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും ക്രിസ്മസ് ആഘോഷങ്ങളുടെ പ്രാധാന്യവും അതിൻ്റെ അർത്ഥവും അത് നമുക്ക് നൽകുന്ന സന്ദേശവും അതിനൊരു മാറ്റവും വരാതെ ഇന്നും നമ്മളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ അവസരം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ആദ്യ ക്രിസ്മസ് അത് അനുഭവിച്ചറിയുവാൻ സാധിച്ചത് വിനീത ഹൃദയർക്കും എളിമയുള്ള മനസ്സിനുമാണ്. പരിശുദ്ധ അമ്മയും യോസഫ് പിതാവും ആട്ടിടയന്മാരും അതുപോലെ വിനീതരായ വിജ്ഞാനികളും ഇവരൊക്കെ വിനീത ഹൃദയത്തോടുകൂടിയാണ് പുൽക്കൂടിനെ സമീപിച്ചത്. അതുകൊണ്ട് നമുക്കും ഈ ക്രിസ്മസ് അവസരത്തിൽ യേശുവിനെ കാണാനുള്ള വിനീതമായ മനസ്സോടുകൂടി, ആഗ്രഹത്തോടുകൂടി, എളിയ മനോഭാവത്തോടുകൂടി പുൽക്കൂടിനെ സമീപിക്കാം. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ്, രക്ഷാകരമായ ഒരു ക്രിസ്മസ്, സന്തോഷകരമായ ഒരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ക്രിസ്മസിന്റെ അഭിവാദനങ്ങൾ അറിയിക്കുന്നു.